വെൽക്കം ടു സിയാൻസ് ഗാലറി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എനിക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം എത്ര ടേസ്റ്റിയാണെന്ന്. വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കന് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഇല്ലാത്തവർക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. 2 to 3 ടീസ്പൂണിലും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇവ ചതച്ചെടുത്താണ്. എല്ലാതും കുറേശ്ശെ എടുത്ത് ചതച്ചെടുത്താണ്. 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 pinch ഫുഡ് കളറ്. ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ കോൺഫ്ലവർ കുറേ ചേർക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം റെഡ് കളർ ഒരു ലൈറ്റ് കളറാവും, അതുകൊണ്ട് തന്നെ ഫുഡ് കളറാണ് ചേർത്തെടുക്കുന്നത്. 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഗരം മസാല, ഏലക്ക, പട്ട, ഗ്രാമ്പൂ പൊടിച്ചെടുത്താണ്. 1/2 teaspoon വലിയജീരകം പൊടിച്ചെടുത്തത്. ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കാൻ പോകുന്നത്. കോൺഫ്ലവർ ചേർത്താൽ ഒരു കോട്ടിങ് കിട്ടും, പിന്നെ ചിക്കന് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു 5 teaspoonോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല തിരുമ്പിയതിന് ശേഷം ഉപ്പ് കറക്റ്റ് ഇല്ലെന്ന് നോക്കും. ഇത് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും മസാല വിൽക്കാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് മസാല പിടിച്ചിട്ടും. ഒരടപ്പെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് മസാല പിടിക്കാനായിട്ട് വെക്കുക. ഞാനൊരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം കറിവേപ്പിലയും മുളകൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ചിക്കൻ കഷ്ണങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും മുളകൊന്ന് വറുത്തെടുത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് ഒഴിവാക്കരുത്. നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് ഫ്രൈ ആയി വരും, ഉൾഭാഗം വേവ് കുറവായിരിക്കും. അതിനാണ് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. എല്ലാതൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാണ്ട് നമ്മുടെ ചിക്കന് ഫ്രൈ ആവുന്നതോടൊപ്പം കറിവേപ്പില ഒന്ന് ഫ്രൈ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കുക. നിങ്ങൾ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനത് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ചിക്കനെ ഒന്നുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും, ആ നാരങ്ങ നീരിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സിയാൻസ് ഗാലറി.